ഇന്ന് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ വെള്ളരി വെച്ചിട്ടാണ് ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഈ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പകുതി വെള്ളരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സീഡൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം കഴുകി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ കറി വെക്കുമ്പോൾ തൊലിയോട് കൂടിയിട്ട് ഇതേ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. തൊലിൻ്റെ ഭാഗം കട്ട് ചെയ്യാതെ അതുവരെ ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. സാധാരണ നമ്മൾ വെള്ളരി കറി വെക്കുമ്പോൾ കട്ട് ചെയ്യുന്ന രീതിയിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ മുഴുവനായിട്ടും കട്ട് ചെയ്ത് വെക്കുക. അധികം തടിയൊന്നും ഇല്ലാതെ വളരെ ചെറിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുക. നല്ല നേരിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള വെള്ളരിയെല്ലാം ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വളരെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് മുക്കാൽ ടേബിൾ സ്പൂൺ എടുത്തത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല എരിവുള്ള മുളകാണെങ്കിൽ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വെള്ളരി ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ടുള്ള ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരക്കപ്പ് തേങ്ങയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ചെറിയൊരു വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ വെള്ളരിയിൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലധികം വെള്ളമൊന്നുമില്ല. ഇനി ഇതിലേക്കൊരു 1-1.5 ടേബിൾ സ്പൂണിൻ്റെ എടുത്ത് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല കട്ടിയുള്ള പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നെല്ലിക്കാ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അതിൻ്റെ പൾപ്പെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ച് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. 4-5 വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ചതച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളക് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി താളിച്ചത് വെള്ളരിക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ താളിച്ചത് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒന്ന് അടച്ച് വെക്കണം. 1-5 മിനിറ്റ് അടച്ച് വെക്കണം. എന്നാലാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങി വരുള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വെള്ളരിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻസ് ആയിട്ട് പറയുക. അപ്പോൾ ഇതുപോലുള്ള നല്ല ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം.